ഹായ് ഫ്രണ്ട്സ്, ഞാൻ അക്കു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അടിപൊളി റാങ്ക്ഡ് മാച്ചാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ പ്രമുഖനായിട്ടുള്ളൊരു ജാടയില്ലാത്ത ഒരു യൂട്യൂബർ കൂടിയുണ്ട്. അപ്പോൾ വേറെ ആരുമല്ല ഗൈസ്, നമ്മുടെ കില്ലാടി ടോംസ് ഏട്ടനാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ടോംസ് ഏട്ടനും ഉണ്ട്, പിന്നെ നമ്മുടെ ഫോക്സ് ആലിയ, അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫ്രണ്ടായിട്ടുള്ള അഹദും ഉണ്ട്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഫസ്റ്റ് തന്നെ ക്ലോക്ക് ടവറിൽ ഇറങ്ങി, അവിടെ ലൂട്ടൊക്കെ എടുത്ത് സെറ്റായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ടോംസ് ഏട്ടന് അപ്രതീക്ഷിതമായിട്ട് അടി വന്നു ഗൈസ്. പെട്ടെന്ന് തന്നെ ടോംസ് ഏട്ടൻ അവിടെ നോക്കായി. നമ്മുടെ അടുത്ത് കൂടെ ഇല്ലാഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് റിവൈവ് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ എന്തായാലും അമ്മമാരെ കയറി അലക്കണം. നമ്മുടെ ടോംസ് ഏട്ടനെ തൊട്ടവന്മാരെ പിന്നെ വെച്ചുകൊണ്ടിരിക്കത്തില്ല ഗൈസ്. കയറി എന്തായാലും അമ്മമാരെ അലക്കുക. ചാവുന്ന ചാവട്ടെ, കിട്ടിയ ലൂട്ടെടുത്ത് കയറി ചെന്ന അമ്മമാരെ ആച്ചറും പൂച്ചറും അടിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇടയ്ക്കൂടെയൊക്കെ എൻ്റെ ഹെഡ് കയറുന്നുണ്ട്, നല്ല രീതിക്ക് ഡാമേജ് കൊടുത്തു. ഒരുത്തനെ ഹെഡ് ഷോട്ട് അടിച്ച് അവിടെ നോക്കാക്കിയിട്ടു. പെട്ടെന്ന് തന്നെ അവർ കില്ലും ഫിനിഷ് ചെയ്തു. അപ്പോൾ നമ്മുടെ ടീമേറ്റും കട്ട സപ്പോർട്ട് തന്ന് അമ്മമാരെ കില്ലെടുത്തു. അപ്പോൾ ഗൈസ്, റൈറ്റ് സൈഡിൽ കൂടെ വേറൊരുത്തന് ഓടിപ്പോകുന്നുണ്ടായിരുന്നു. നൈസായിട്ട് M4A1 വെച്ച് ഡ്രാഗ് ചെയ്ത് ഒരു 95 വെച്ച് ഹെഡൊക്കെ കയറി. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ഗ്ലൂവാളൊക്കെ കിട്ടി ഗൈസ്. അപ്പോൾ അതും എടുത്തുകൊണ്ട് നേരെ ഒന്നും നോക്കില്ല, എനിമിയും എടുത്ത്. എന്തായാലും നല്ല ഡാമേജ് കൊടുത്തുകൊണ്ട് തന്നെ കയറി ചെന്ന് ഒന്ന് വണ്ടാ പഠിക്കാൻ നോക്കി, നടന്നില്ല. ഒരു ഹെഡ് ഷോട്ട് കയറിയായിരുന്നു, പക്ഷേ നല്ല രീതിക്ക് അത് കയറിയതെന്നേ അവൻ നോക്കായനെ. അപ്പോൾ അതിനുശേഷം വീണ്ടും നോക്കില്ല, ഒരു ബോഡി ഡാമേജ് കൂടെ കൊടുത്ത് അവനെ അടിച്ച് നോക്കാക്കി. അപ്പോൾ പെട്ടെന്ന് തന്നെ അവർ കില്ല് ഫിനിഷ് ചെയ്തു. അവൻ്റെ ടീംമേറ്റ് അങ്ങനെ കയറി വന്ന് അരക്കിയാലോ, ചിലപ്പം പറയാൻ പറ്റത്തില്ല ഗൈസ്. അവൻ വല്ല കില്ലാടിയാണെങ്കിൽ ഞങ്ങൾ മൂന്ന് പേരെ അടിച്ചിട്ടിട്ട് അവനെ റിവൈവ് ചെയ്തുകൊണ്ട് മാസ് കാണിച്ച് പോയി കഴിഞ്ഞാൽ ഞങ്ങളവിടെ വലിച്ച് ഗൈസ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ആര് കില്ല് ഫിനിഷ് ചെയ്തു. അപ്പോൾ ഗൈസ്, നേരത്തെ അവരടിച്ചിട്ടവന്മാരെ ഞങ്ങളിങ്ങനെ ലൂട്ട് കളക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് സൈലൻസർ കിട്ടി, അതുപോലെ തന്നെ AK കിട്ടി. അപ്പോൾ AK ഇപ്പോൾ പഴയ പോലെ ഒന്നും ഹെഡ് കയറുന്നില്ല ഗൈസ്, എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും M14 കിട്ടിക്കഴിഞ്ഞാൽ മാസാക്കായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ M14 അതിൻ്റെ അറ്റാച്ച്മെൻറ്റ് ഉള്ള ആ ഒരു ഗൺ ഇങ്ങനെ നോക്കി, മിക്ക ലൂട്ട് ബോക്സിലും നോക്കി, കിട്ടിയില്ല. അപ്പോൾ ഗൈസ്, എന്തായാലും ഞാനൊരു മാച്ച് ഡബിൾ ഷോട്ട് എടുത്താണ് കളിക്കുന്നത്. അപ്പോൾ എന്തായാലും MP40 കിട്ടിയിട്ടും ഞാൻ എടുത്തില്ല. ഈ ഒരു മാച്ച് ഫുള്ള് ഷോർട്ട് ഗണ് വെച്ച് ഷോർട്ട് റേഞ്ച് കളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താവുമെന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കുക. അപ്പോൾ ഞാൻ അധികം ഷോർട്ട് ഗണ് വെച്ച് കളിക്കാത്തതാണ്. അപ്പോൾ ഈ റാങ്ക് മാച്ചിലൊക്കെ MP40 അതുപോലെ തന്നെ SMG ഗൺസ് ഒക്കെയാണ് ഒന്നുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഷോർട്ട് ഗണ് എടുത്ത് കളിക്കുകയാണ് ഈ ഒരു മാച്ച് ഫുള്ള്. അപ്പോൾ ഗൈസ്, ഞങ്ങളിങ്ങനെ ക്ലോക്ക് ടവറിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ സെയിം ഇമോട്ട് തന്നെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ സെറ്റായിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, അഹദിൻ്റെ മാത്രം എന്തോ അടി അലോക്ക് ഇങ്ങനെ വെളുത്തിരിക്കുന്നത്. അത് പോട്ടെ ഗൈസ്. അപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ CG ലെഫ്റ്റ് ആയിട്ടുണ്ട്, ഇപ്പോൾ KMC. അപ്പോൾ കുറേ പേര് ഇപ്പോൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുമായിരിക്കും, എന്താ ബ്രോ സീൻ എന്താന്ന്. അപ്പം ബ്രോ സീനായിട്ടൊന്നും ഇറങ്ങിയതല്ല, ജസ്റ്റ് KMC ഒന്ന് കയറിയതാണ്. അപ്പോൾ ഗൈസ്, ഞാനിങ്ങനെ ഇൻസ്റ്റയിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരാൾ കയറി ഇങ്ങനെ കമൻറ്റ് ചെയ്ത് CG തേച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ബ്രോ, അങ്ങനെയൊന്നും അല്ല, CG ഉയരാണ്, അന്നും ഇന്നും എന്നും ഉയരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് CG കയറാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളൊരു അടിപൊളി ഒരു ടൂർണമെൻറ്റ് പ്ലെയർ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും CG കയറാവുന്നതാണ്. അപ്പോൾ നല്ല ടൂർണമെൻറ്റ് പ്ലേയേഴ്സിനെ ഗിളിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ CG ഡോക്ടർ ലവനെ ജസ്റ്റ്, അതായത് നമ്മുടെ അഭിയണ്ണനെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ എന്തായാലും കയറാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ പുള്ളിക്കാരനൊരു ചാനലൊക്കെ ഉണ്ട്, CG ഡോക്ടർ ലവ് എന്ന് തന്നെയാണ്. അപ്പോൾ അത് ജസ്റ്റ് എല്ലാവരും കയറി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഒരു ഗെയിം പ്ലേയിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ പീക്കിൽ വൻ വിഷയം നടക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാനും നമ്മുടെ ആലിയും കൂടെ ഈ ഒരു പാറയുടെ സൈഡിൽ കവർ എടുത്തിരുന്ന് അവന്മാരെ അടിച്ച് അച്ചാറാക്കുകയാണ്. അപ്പോൾ ആ കിട്ടിയ നോക്കൊക്കെ അപ്പം തന്നെ കില്ല് ഫിനിഷ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് നല്ല രീതിക്ക് ഡാമേജ് കൊടുത്തിട്ട് അവന്മാർക്ക് ലൈഫ് കുറഞ്ഞിരിക്കുമ്പോൾ ഷോർട്ട് റേഞ്ച് പോയി അടിക്കുക എന്നുള്ള ഒരു പ്ലാനിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡിൽ ഇരുന്ന് നല്ല രീതിക്ക് അവന്മാർക്ക് ഡാമേജ് കൊടുക്കുകയാണ്. അപ്പോൾ കയ്യെ കിട്ടിയവന്മാരെ എല്ലാം AK വെച്ച് നല്ല ഡാമേജ് കൊടുത്തു. അതിനുശേഷം എന്താ, ഇവിടുന്ന് അത്യാവശ്യം ലൈഫ് കുറഞ്ഞിരിക്കുകയെന്ന് കണ്ടപ്പം ഷോർട്ട് റേഞ്ച് പോവാണ് ഒരു ഫൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും നമ്മുടെ കയ്യിൽ ഡബിൾ ഷോട്ട് ഉണ്ട്, കയറി ചെന്ന് ഷോർട്ട് റേഞ്ച് അവന്മാരെ തീർക്കാമെന്ന് വിചാരിച്ചു, ഒന്നും നോക്കിയില്ല. അപ്പോൾ എന്തായാലും അവന്മാർ നല്ല രീതിയിൽ ലൈഫ് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഡബിൾ ഷോട്ട് വെച്ച് ഒരുത്തന് കുറച്ച് ഡാമേജ് കൊടുത്തു, പെട്ടെന്ന് തന്നെ ഗ്ലൂ ഇട്ടു. രണ്ട് ഗ്ലൂവാളെ ഉള്ളവരെ ഒരെണ്ണം ഇട്ട് പെട്ടെന്ന് നമ്മുടെ അഹദിനെ ഒരുത്തെ അടിക്കാൻ ശ്രമിച്ച് അവനെ ചാടിച്ചെന്ന് അടിച്ച് നോക്കാക്കി ഇട്ടു. അപ്പോൾ നമ്മുടെ ആലിയനെ അവന്മാരടിച്ച് നോക്കാക്കി. ഞാൻ കവർ ചെയ്ത് ഗ്ലൂ അങ്ങോട്ട് ഇടാൻ വേണ്ടി പോയപ്പോഴത്തേനും അവന്മാർ കില്ല് ഫിനിഷ് ചെയ്ത് ഗൈസ്. പിന്നെ അവനെ വെറുതെ വിടുമോ, ഒന്നും നോക്കില്ല, കയറി ചെന്ന് ഡബിൾ ഷോട്ട് വെച്ച് നോക്കാക്കി ആ ഒരു കില്ല്, അപ്പം തന്നെ ഫിനിഷ് ചെയ്തു. അപ്പോൾ ഗൈസ്, അവൻ്റെ നിന്ന് കുറച്ച് ഗ്ലൂവാളൊക്കെ കിട്ടി, അത്യാവശ്യം ലൂട്ടൊക്കെ എടുത്തുകൊണ്ടിരുന്നപ്പം നൈസായിട്ട് സോണ് വന്നു ഗൈസ്. അപ്പോൾ എന്തായാലും സോണിനകത്തേക്ക് കയറാൻ വേണ്ടി ഓടി. അപ്പോൾ എന്താ, റൈറ്റ് സൈഡിൽ നിന്ന് നല്ല രീതിക്ക് അടി വന്നു. ലൈഫ് കുറഞ്ഞൊരു ചാവാറായപ്പോഴത്തേനും ഞാൻ ഗ്ലൂവാളൊക്കെ ഇട്ട് കവർ ചെയ്തു.
അന്നേരം ലൈഫ് ഇവിടെ ഇരുന്ന് ഇനി മെഡിക്കറ്റ് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നോക്കാമല്ലോ അവനെ കാണാൻ ഫോണിനകത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചാവതുകൊണ്ട് ഒരു സേഫായിട്ടൊരു കവർ എടുത്തതിന് ശേഷം മെഡടിക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് തന്നെ ഒരു പാറയുടെ സൈഡിൽ ഇരുന്ന് കവർ എടുത്തതിന് ശേഷം മെഡിക്കറ്റ് യൂസ് ചെയ്തു. അപ്പോൾ എന്താ റൈറ്റ് സൈഡിൽ നിന്ന് അവനാ ഒരു സോണിനുള്ളിൽ കൂടെ അവൻ ഓടുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവൻ നമ്മുടെ അടുത്ത് തന്നെ വരും. അപ്പോൾ എന്തായാലും കയറി അലക്ക ആ ഒരു പ്ലാനിങ് കളിച്ചു കഴിച്ചു. അപ്പോൾ എന്തായാലും മെഡിക്കറ്റൊക്കെ അടിച്ച് ലൈഫ് ഫുള്ളാക്കി. അപ്പോൾ അവൻ എന്തായാലും ഈ റൈറ്റ് സൈഡിൽ കൂടെ കയറാനാണ് ചാൻസ്. അപ്പോൾ എന്തായാലും അവനെ നോക്കി ഞങ്ങൾ റൈറ്റ് സൈഡിൽ കൂടെ തന്നെ ആ ഒരു ഭാഗത്തൂടെ പോയി. അപ്പോൾ എന്തായാലും അവൻ ആ സോണിനകത്തോട്ട് കയറാൻ വേണ്ടി ഓടുന്നുണ്ടായിരുന്നു. നല്ല രീതിക്ക് ഡാമേജ് കൊടുത്തു. അവനെ ആ ഒരു സൈഡിൽ കൂടെ കറങ്ങി ഈ ഒരു വീടിൻ്റെ മുകളിൽ കയറി. അപ്പോൾ നമ്മുടെ ഞാൻ പെട്ടെന്ന് വിചാരിച്ചിനി അവൻ താഴേക്ക് പോയി കാണുമെന്ന്. അന്നേരം നമ്മുടെ അഹദ് പറഞ്ഞു ഈ ഒരു വീടിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ അവൻ്റെ ശബ്ദം കേട്ടെന്ന് അവൻ ഓടുന്നത്. അപ്പോൾ അവൻ മുകളിൽ നിന്ന് ചെന്നാ പിന്ന ബോംബൊക്കെ വാരി എറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നമ്മുടെ രോമത്തിൽ പോലും കൊണ്ടില്ല വൈസ്. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കൂടെ ഞാൻ ഈ ഒരു ജനലൊക്കെ ചാടി ഒരു ഹീറോയിസം കാണിക്കാൻ വേണ്ടി ഓടിച്ചെന്നാണ്. അപ്പോഴത്തേനും നമ്മുടെ അഹദിനെ അവനടിച്ച് ക്രോണോ ഇട്ട് നോക്കാക്കി വൈസ്. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിൽ കൂടെ ബാക്കിൽ കൂടെ ചെന്ന് പെട്ടെന്ന് തന്നെ ഡാമേജ് കൊടുത്ത് അവൻ ഓടിയപ്പോഴത്തേനും ഡബിൾ ഷോട്ട് വെച്ച് ആച്ചറും പൂച്ചറും അടിച്ച് കേസ്. അപ്പോൾ ആ ഒരു കില്ല് ഫിനിഷ് ചെയ്തു. അപ്പോൾ തന്നെ അങ്ങനെ ഈ ഇപ്പം ടോട്ടൽ 6 കില്ലായിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ നിന്ന് കുറച്ച് ലൂട്ടൊക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് സോണ് വന്നു. ഇനിയിപ്പോൾ സോണിനകത്തേക്ക് കയറണം കേസ്. അപ്പോൾ ഇനി 4 പേരൂടെ ഉള്ളൂ എനിമീസ് ആയിട്ട്. അപ്പോൾ ടോട്ടൽ എലൈവ് ഇപ്പോൾ 6 പേരുണ്ട്. 2 പേര് ഞങ്ങളാണ്, ഞാനും അഹദും. അപ്പോൾ AWM വെച്ച് ഒരുത്തിനെ അടിക്കാൻ നോക്കി കേസ്, അടി കൊണ്ടില്ല, മാറിപ്പോയി. അപ്പോൾ ആ സൈലൻസർ ഉള്ളതുകൊണ്ട് സീനില്ല, അവൻ അറിഞ്ഞില്ല എവിടുന്ന് അടി വന്നേന്ന്. അപ്പോൾ ഇവിടുന്ന് ഒരു 90 കൊടുത്തപ്പോഴത്തേനും അവൻ അടിച്ച് നോക്കാക്കി കഴിച്ച്. അപ്പോൾ എന്തായാലും നമ്മുടെ അഹദ് മുത്തുമണി നമ്മളെ പെട്ടെന്ന് തന്നെ റിവൈവ് ചെയ്തു കഴിച്ചു. അപ്പോൾ ഞാൻ എന്തായാലും സൈഡ് കവർ ചെയ്ത് നിന്ന് പെട്ടെന്ന് തന്നെ സോണിനകത്തൂടെ കയറി. ഒന്നും നോക്കില്ല, കയറി ചെന്ന് ഡബിൾ ഷോട്ട് വെച്ച് ആച്ചറും പൂച്ചറും അവനെ അടിച്ച് കഴിച്ചു. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു കില്ല് ഫിനിഷ് ചെയ്തു. അപ്പോൾ നമ്മുടെ അഹദിനെ ആണെങ്കിൽ അവൻ അടിച്ച് അച്ചാറാക്കി വെച്ചേക്കുമായിരുന്നു. നല്ല രീതിക്ക് ലൈഫ് കുറഞ്ഞിരിക്കുമായിരുന്നു നമ്മുടെ അഹദിൻ്റെ. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ഇനി അങ്ങനെ എനിമീസ് വേറെ എനിമീസ് വന്ന് കുമ്മനടിച്ചല്ലേ, ഞങ്ങളെ രണ്ടുപേരുടെ ലൈഫ് കുറഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ കുമ്മനടിക്കുമോ എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ അങ്ങനൊന്നും നടന്നില്ല കേസ്. ഇനിയിപ്പോൾ ആകെ ലാസ്റ്റ് ഇനിയിപ്പോൾ 2 പേരേ ഉള്ളൂ കേസ്, അപ്പോൾ എനിമീസായിട്ട്. അപ്പോൾ ഒരുത്തൻ്റെ ആണെങ്കിൽ നല്ല രീതിക്ക് ലൈഫ് കുറഞ്ഞിരിക്കുകയാണ്, നമ്മുടെ അഹദാണെങ്കിൽ നല്ല രീതിക്ക് ഡാമേജ് കൊടുത്തു. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ ചെറുക്കനാണെങ്കിൽ ചെന്നാ പിന്നെ ബോംബൊക്കെ വാരി എറിയാണ്. അപ്പോൾ എന്തായാലും ഡാമേജ് കയറി എന്നവൻ പറഞ്ഞു. അന്നേരം കയറി റഷ് ചെയ്യാണ്. കയറി റഷ് ചെയ്തപ്പോഴത്തേനും അവന്മാർ കവർ ചെയ്ത് അവിടെ നിൽക്കുമായിരുന്നു. ഒരിട്ട ക്രോണോക്കെ ഇട്ട് നിൽക്കുന്നു. ഞാൻ അവൻ്റെ ക്രോണോയിൽ കയറി അവനെ അടിക്കാൻ ശ്രമിച്ചു. അപ്പോൾ പെട്ടെന്ന് തന്നെ അവൻ ഗ്ലൂ വാൾ ഇട്ടു. അപ്പോൾ കൈസ് അവന് പെട്ടെന്ന് നല്ല രീതിക്ക് ഡാമേജ് കൊടുത്തു. അവൻ പെട്ടെന്ന് ഗ്ലൂ വാൾ ഇട്ട് കവർ ചെയ്ത് മെഡടിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ടീംമേറ്റ് നോക്കായി കിടപ്പുണ്ട്. അപ്പോൾ കൈസ് അവനത് മെഡടിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് റഷ് ചെയ്ത് വന്നു. ഞാൻ ഒന്നും നോക്കിയില്ല, ചാടി എഴുന്നേറ്റ് ഡബിൾ ഷോട്ട് വെച്ച് ആച്ചറും പൂച്ചറും അടിച്ച് അവനെ അപ്പോൾ തന്നെ കില്ല് ഫിനിഷ് ചെയ്തു കൈസ്. അങ്ങനെ ഈ ഒരു മാച്ച് നൈസായിട്ട് പോയി അടിച്ചിരിക്കുകയാണ്. അപ്പോൾ കൈസ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്താ കൈസ് എന്നും പറയുന്ന പോലെ തന്നെ താങ്ക്സ് ഫോർ വാച്ചിങ്.